ഷട്ടിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഉമ്മൻചാണ്ടി സാറാണ് എനിക്ക് തന്നത് വീട്. വീട്ടിന്റെ ലോണിന് വേണ്ടി പോയതാണ്. കിട്ടിയോ? ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഉമ്മൻചാണ്ടിയെ കാണാൻ വന്നതാ. അദ്ദേഹം അല്ല വേറൊരു നേതാവ്, ജനകീയനായൊരു നേതാവ് വേറെ ഏതാ ഉള്ളത്? വന്നതാ കൊറേ നേരമായി, 8 മണിയായപ്പോ. എന്തുകൊണ്ടാ കാണാൻ? നമ്മുടെ നേതാവാണ്. എന്തോ എപ്പോഴാ വന്നത്? നേരത്തെ രാവിലെ വന്നു, 8 മണിക്കേ വന്നു. എന്തുകൊണ്ടാ വന്നേ? നേതാവിനെ കാണാൻ വന്നു, ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി വന്നു. വളരെ വളരെ വൈകാരികമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. രാവിലെ 7 മണി മുതൽ നമ്മളിവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് സാറിൻ്റെ ഒരു നമുക്ക് കാണാൻ വേണ്ടി. ഇത് ഈ കാണുന്ന ജനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി നിൽക്കുകയാണ്. സങ്കടമുണ്ടോ? ഒരുപാട് 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 സങ്കടമുണ്ട്, ഒരുപാട് ഒരുപാട് കൂടുതൽ പറയാൻ വാക്കുകളില്ല. രാവിലെ 7 മണിക്ക് വന്നാണ് നമ്മുടെ നേതാവിൻ്റെ അന്ത്യ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ദീപാധ്യായം കഴിക്കാൻ തയ്യാറാണ്. എപ്പോഴാണ് വന്നേ? രാവിലെ 7 മണിക്ക് വന്നു. അദ്ദേഹത്തിന് വേണ്ടി അർഹമായ ഒരു യാത്രയയപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് വന്നേ? 8 മണിക്ക് വന്നു. ഞങ്ങൾ ഇത് കണ്ടിട്ടൊക്കെ പോകുന്നുള്ളൂ. നേതാവായിരുന്നു. ഇതുപോലെ ഒരു നേതാവിന് ഇനി നമുക്ക് കിട്ടില്ല. ഈ കേൾക്കുന്നതാണ്, അതായത് ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങളെ ചേർത്തണയ്ക്കാൻ, ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാനിത് പറയുമ്പോൾ എന്റെ പുറകിൽ നിന്ന് പറയുന്നുണ്ട് ഇല്ല, ഇനി ഇങ്ങനൊരു നേതാവ് ഉണ്ടാകില്ല എന്ന്. എപ്പോ വന്ന് നിൽക്കുക? കുറച്ചു നേരമായി, 8 മണി വിട്ടാ വന്ന് നിൽക്കുക. എന്തുകൊണ്ടാ വന്നത്? ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ചുള്ളത് എല്ലാം വ്യക്തിപരമായിട്ടും പൊതുവിലായിട്ടുമുള്ള മാനസികമായിട്ടും സന്തോഷമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും സംഘടനയുടെ ഭരണമാണ് കാഴ്ചവെച്ചതും. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെയും പുള്ളിക്കാരൻ എല്ലാം കൊണ്ടും ജനങ്ങൾക്കൊരു നല്ല വ്യക്തിയാണ്. എത്ര നേരമായി വന്നിരിക്കുന്നു? ഞങ്ങൾ 8 മണിയായി. 8 മണി കൊണ്ട് ഒതുക്കുക. കണ്ടിട്ടേ പോകും. എത്ര മണിയായാലും കണ്ടിട്ടേ പോകും. അത്രയും ഞങ്ങൾ ആത്മവിശ്വാസം, ഞങ്ങളെ ജീവൻ പോയാളക്കാ. സങ്കടം വന്നല്ലോ. ഓ, സങ്കടമാ എപ്പോഴും ഉണ്ട്, പറഞ്ഞു കേട്ടില്ല അന്നു തൊട്ട് സങ്കടമാ. എപ്പ തൊട്ട് വന്നേക്കാ? രാവിലെ 11 മണി തൊട്ട് വന്ന് വെക്കുന്നു. 12 മണി തൊട്ട് അദ്ദേഹത്തിനെ കണ്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതെ അതെ അതെ. ഇങ്ങനൊരു നേതാവിനെ, ഇങ്ങനൊരു നേതാവ് വേറെ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇല്ല ഇല്ല, ഉണ്ടാവൂല. എന്താ, എങ്ങനെയാണ്? നല്ല അഭിപ്രായമാണ്. നമ്മളിവിട്ട് പോയത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. എനിക്ക് വീട് വരെ തന്നിട്ടുള്ളതാണ്. ഞാൻ ഷെഡിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഉമ്മൻചാണ്ടി സാറാണ് എനിക്ക് തന്നത് വീട്. 6 വർഷം വേറെ ആരും സഹായിച്ചില്ല? ഇല്ല, വേറെ ആരും സഹായിച്ചില്ല, വേറെ ആരും സഹായിച്ചില്ല. ഞാനൊരു പ്രായമായ ഒരു കൊച്ചും ഒരു ആൺകൊച്ചും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കാണാൻ വേണ്ടി കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു. ഉമ്മൻചാണ്ടി സാറിന് പരാതി കൊടുത്താണ് എനിക്ക് വീട് കിട്ടിയത്. ഞങ്ങളൊരു 11.5 വട്ടം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനൊരു ആഗ്രഹം കൊണ്ടുവന്നതാ? ആ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാ? ആ വ്യക്തി ഇഷ്ടമായിരുന്നു. ഉപയോഗിച്ചിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നല്ലൊരു നേതാവിൻ്റെ വിട ഭയങ്കര ഒരു കഷ്ടമായിട്ടാണ് വന്നിരിക്കുക. കേരളത്തിൻ്റെ വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നാലും നമുക്ക് ഉമ്മൻചാണ്ടി ആന്റണി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ തൊട്ട നേതാക്കളാണ്. കണ്ടിട്ടുണ്ടോ നേരില്? കൊള്ളാം, കണ്ടിട്ടുണ്ട്. എപ്പോഴാ? അദ്ദേഹം മുഖ്യമന്ത്രി ഇരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോയി കണ്ടു. എന്ത് കാര്യത്തിനാ കണ്ടേ? അത് ഒരു വീട്ടിന്റെ ലോണിന് വേണ്ടി പോയതാണ്. കിട്ടിയോ? അദ്ദേഹമാണോ ഏർപ്പാടാക്കിയത്? ഓ, വീടൊക്കെ ഉണ്ട്. ഞാൻ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. രാഷ്ട്രീയ വ്യത്യാസം ഒന്നും ഇല്ല അദ്ദേഹത്തിന്? അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ല. ഒരാളെ മരണത്തിൽ നമ്മൾ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടിയെ കാണാൻ വന്നതാ. അദ്ദേഹം അല്ല വേറൊരു നേതാവ്, ജനകീയനായൊരു നേതാവ് വേറെ ഏതാ ഉള്ളത്? ഇന്നുണ്ടോ അതേപോലെ ഒരു നേതാവ്? ഞങ്ങളെല്ലാവരും 8 മണി പോലെ കാത്തു നിൽക്കുകയാണ്. 8 മണി പോലെ കാത്തു നിൽക്കുകയാണ്. എത്ര മണിക്കൂറായി നിൽക്കുന്നു? ഒരുപാട് സമയമുണ്ട്. 8 മണി കൊണ്ട് ഉമ്മൻചാണ്ടി ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് അലകടലായി ജനസാഗരം ഇരമ്പിയാർക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലായിടങ്ങളിലും എല്ലായിടങ്ങളിലും
കണ്ണീരിൽ കണ്ണീരു വറ്റാതെയാണ് വെഞ്ഞാറമൂട് തന്റെ പ്രിയ ജനനായകനെ യാത്ര അയക്കുന്നത്. എനിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഒരു ആവശ്യമായിട്ട്. എന്താണ് ആവശ്യം? ഇവിടെ ഒരു കേസിന്റെ ആവശ്യമായിട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ല, ഈ വിതുമ്പലുകളിലുണ്ട് ഉമ്മൻചാണ്ടി. എന്താണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന ചോദ്യത്തിന്റെ അർത്ഥം? കണ്ണീരുണ്ട്, തനിക്ക് വേണ്ടി ഒരു തവണ വിളിച്ചിട്ടുണ്ട്, ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു യുവതി നമ്മളോട് പറയുന്നത്. നോക്കൂ, ആബാലവൃദ്ധം ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനസമൂഹം തങ്ങളുടെ പ്രിയപ്പെട്ട നായകനെ യാത്രയക്കാൻ വേണ്ടിയുള്ള അവസാന യാത്ര നൽകാൻ അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണെന്ന് പ്രേക്ഷകർക്കറിയാം.